തിരൂരിൽ 1,06,00,000 രൂപയുടെ കുഴൽപ്പണവുമായി 3 പേർ പിടിയിലായി. തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനായി കൊണ്ടുവന്ന പണമാണോ ഇതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പണയം വെച്ച ആഭരണം തിരിച്ചെടുക്കാൻ ദേശസാൽകൃത ബാങ്കിന്റെ തിരൂരിലെ ശാഖയിൽ കള്ളനോട്ട് നൽകിയതുമായി ബന്ധപ്പെട്ട് ബാങ്ക് നൽകിയ പരാതിയിലെ അന്വേഷണമാണ് കുഴൽപ്പണ സംഘത്തിലേക്ക് എത്തിയത്. തിരൂർ സ്വദേശിക്ക് ബാങ്കിൽ നൽകാൻ ഗൾഫിൽ നിന്ന് ബന്ധു അയച്ച പണം നൽകിയ മണ്ണാർക്കാട് ആര്യമ്പാവ് കൊമ്പത്ത് ഷൌക്കത്ത് അലിയെ പോലീസ് തന്ത്രപൂർവ്വം വിളിച്ചുവരുത്തി തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പിടിയിലാകുമ്പോൾ ഇയാളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 2,50,000 രൂപയും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് വാഹന പരിശോധന കർശനമാക്കിയത്. തലക്കടത്തൂരിൽ വെച്ച് പരിശോധനയ്ക്കിടെ സ്വിഫ്റ്റ് കാറിൽ കടത്താൻ ശ്രമിച്ച 1,04,00,000 രൂപ പിടികൂടി. കാറിന്റെ രഹസ്യാറയിലും സംശയം തോന്നാത്ത തരത്തിൽ ബിഗ്ഷോപ്പറിലും സൂക്ഷിച്ചായിരുന്നു പണം. ഇലക്ഷനോടനുബന്ധിച്ച് പിന്നെ വിവിധ മേഖലകളിൽ അനധികൃതമായ ആയുധങ്ങൾ കൊണ്ടുപോകുന്നതും പിന്നെ അതുപോലെ തന്നെ പിന്നെ പണമിടപാടുകൾ പിന്നെ മദ്യം ഇതൊക്കെ തടയുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ പോലീസ് പിന്നെ 24 മണിക്കൂറും ജാഗരൂകരായിട്ട് വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലെ തന്നെ ഏകദേശം പണം തന്നെ പോലീസിന് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പല സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. വെട്ടത്തൂർ സ്വദേശികളായ കാവണ്ണ മുഹമ്മദിനെയും തടിക്കോടൻ ഷൌക്കത്തലി എന്നിവരാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പിനു വേണ്ടി പണം കൈമാറുന്നുണ്ടോ എന്നന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘമാണ് വൻ കുഴൽപ്പണ വേട്ട നടത്തിയത്. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാനാണോ ഈ പണമെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ജില്ലയിൽ കുഴൽപ്പണ സംഘങ്ങൾ വ്യാപകമാണെന്നും പിടിയിലായത് ചെറിയൊരു ശതമാനം മാത്രമാണെന്നും പോലീസ് പറഞ്ഞു. കുഴൽപ്പണക്കടത്തിന്റെ ഇടനിലക്കാരാണ് പിടിയിലായവർ. ഇവരെ ചോദ്യം ചെയ്ത് ഉറവിടം കണ്ടുപിടിക്കാനാണ് പോലീസ് ശ്രമം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിരവധി കുഴൽപ്പണ സംഘങ്ങളാണ് മലപ്പുറം ജില്ലയിൽ പോലീസ് പിടിയിലാകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.